ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ നിർണായക നീക്കവുമായി നാവികസേന രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനായി ലക്ഷദ്വീപിൽ INS ജടായു എന്ന പുതിയ ബേസ് അടുത്തയാഴ്ച കമ്മീഷൻ ചെയ്യുന്നു. ലക്ഷദ്വീപിലെ മിനികോയ് ദ്വീപിലാണ് INS ജടായു നാവികസേന കമ്മീഷൻ ചെയ്യുന്നത്. തുടക്കത്തിൽ കുറച്ചുദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന യൂണിറ്റാകും പ്രവർത്തന സജ്ജമാവുക. ഇതിനുശേഷം ഒരു വലിയ നാവിക താവളമായി വികസിപ്പിക്കുമെന്ന വൃത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അടുത്തയാഴ്ച INS വിക്രാന്ത്, വിക്രമാദിത്യ എന്നീ കപ്പലുകളിൽ നടക്കുന്ന കമാൻഡർമാരുടെ കോൺഫറൻസ് പ്ലാനിങ്ങിനിടെ പുതിയ ബേസ് കമ്മീഷൻ ചെയ്യാൻ നാവികസേന പദ്ധതിയിടുന്നുണ്ട്. കിഴക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന INS ബേസിന് സമാനമായ ശേഷി അറബിക്കടലിൽ ഈ ബേസ് നൽകും. നാവികസേനയുടെ വിമാനവാഹി കപ്പലായ INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവ ലക്ഷദ്വീപിന് സമീപം പ്രവർത്തിക്കും. INS വിക്രമാദിത്യക്കൊപ്പം ഇരട്ട കാരിയർ ഓപ്പറേഷനിൽ INS വിക്രാന്ത് പങ്കെടുക്കുന്നത് ഇത് ആദ്യമായാണ്. മാർച്ച് ആദ്യവാരം നടക്കുന്ന ചടങ്ങിൽ MH-60 ഹെലികോപ്റ്ററുകൾ കമ്മീഷൻ ചെയ്യാനും നാവികസേന ആലോചിക്കുന്നുമുണ്ട്. നേരത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് മധ്യ വടക്കൻ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന നിരീക്ഷണം കർശനമാക്കിയിരുന്നു. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സേനാ വിന്യാസം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ, മധ്യ വടക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലൂടെ സഞ്ചരിച്ച വ്യാപാര കപ്പലുകൾ സുരക്ഷാ ഭീഷണി റിപ്പോർട്ട് ചെയ്തിരുന്നു. യമനിൽ നിന്നുള്ള ഇറാൻ പിന്തുണയുള്ള ഹുദി വിമതരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളത്. ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം 700 നോട്ടിക്കൽ മൈൽ അകലെ MV റൂവന് നേരെ നടന്ന കടൽക്കൊള്ള സംഭവവും ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഏകദേശം 220 നോട്ടിക്കൽ മൈൽ തെക്കു പടിഞ്ഞാറായി പ്ലൂട്ടോയിൽ അടുത്തിടെ നടന്ന ഡ്രോൺ ആക്രമണവും കണക്കിലെടുത്താണ് ഈ ഒരു പുതിയ നീക്കം. ഇന്ത്യൻ എക്സിക്യൂട്ടീവ് എക്കണോമിക് സോണിന് സമീപത്താണ് ഈ രണ്ട് സംഭവങ്ങളും. ഇതോടെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടായാൽ വ്യാപാര കപ്പലുകളെ സഹായിക്കുന്നതിനും ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അടങ്ങുന്ന ടാസ്ക് ഗ്രൂപ്പുകളെ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിരിക്കുകയാണ്. ദീർഘദൂര മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ്, റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം എന്നിവയുടെ ആകാശ നിരീക്ഷണം കൂടുതൽ ശക്തമാണ്. ESZ-ന്റെ ഫലപ്രദമായ നിരീക്ഷണത്തിനായി ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി നടപടികളും ഏകോപിപ്പിച്ചു വരികയാണ്.